हेलो फ्रेंड्स वेलकम बैक इन नाम स्नैक तैयार पड़ेकाल स्नैक पंड काल वीटी तैयार कहचर ऐटो स्वादिष्ट अल वाले आरोग्य गुणियर स्नैक नैयार कूड़ा इत कुछ दिवस कैडावादिकूड़ा अब नमुक तैयारेड़े नोकियालो अदम तेर पान अड़पिले वोड़े पान चूड़ी वो नमक ऐकदर मूं कपोम चूड़ीएकम इत नोल फ्लैटी वन अविल चूड़ी तुंग चुदाई चुरी वरूद वाले ईनिदे तैयार वेल नोल ब्रउण अविल तुम कूड़ा हेलती आयोद ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിൽ ചൂട് തട്ടുമ്പോൾ ഇതിന്റെ ഒരു സൈസ് പകുതിയായി കുറയും ദേ കണ്ടില്ലേ ഇതുപോലെ ആവും ഇപ്പോ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള അവിലാണെങ്കിൽ ഒരു രണ്ട് കപ്പ് എടുത്താൽ മതിയാവും ഇപ്പോ നല്ലതുപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട് മാത്രമല്ല സൈസും അതിന്റെ ഒരു ക്വാണ്ടിറ്റിയും കുറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂട ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം ഒരുപാട് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട ഇതിലൊരു ചെറിയ നനവ് ഉണ്ടാവും നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ ആ നനവ് ഒന്ന് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ കുറച്ച് ദിവസം എടുത്തു വെക്കാനായിട്ട് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണെന്ന് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ തേങ്ങ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം ശർക്കര പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു അല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മെൽറ്റ് ആവുന്നവരെ മിക്സ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ വറുത്ത നമ്മുടെ പൊട്ട് കടല പൊരി കടല എന്നൊക്കെ പറയും നമ്മുടെ കടലപ്പരിപ്പാണ് വറുത്ത കടലപ്പരിപ്പ് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കുക ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്താലും നല്ലതുപോലെ വെന്തും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് വരും നമ്മൾ ഇതിലേക്ക് ഇപ്പോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ നമ്മൾ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് കേട് വന്നു പോകും നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്ത് എടുക്കണം നന്നായി വരട്ടി എടുക്കുക ഇപ്പോ കശുവണ്ടിയൊക്കെ നമ്മൾ നെയ്യൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കശുവണ്ടിയൊക്കെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവില് ചേർത്ത് കൊടുക്കാം ഇനി പതിയെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാന്നുള്ളതാണ് അപ്പോൾ പതിയെ നമ്മൾ ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം പതിയെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് എല്ലായിടത്തും ശർക്കര നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതൊരു നാടൻ പലഹാരമാണെന്ന് ഞാൻ പറഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക വൈകുന്നേര സമയത്തൊക്കെ അവർ സ്നാക്സ് ചോദിക്കുമ്പോൾ ഇത് കൊടുക്കുക ഹെൽത്തിയാണ് അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് താങ്ക് യു